നമസ്കാരം. സദാചാര ആങ്ങളമാരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. ആങ്ങളെയും പെങ്ങളെയും അടുത്തിരുന്ന പോലും അതിന് വേറെ അർത്ഥം കണ്ടുപിടിക്കുന്ന ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അത്തരത്തിലൊരു സംഭവമാണ് മലപ്പുറം എടവണ്ണയിൽ സംഭവിച്ചത്. എടവണ്ണയിൽ സദാചാര പ്രശ്നം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. എടവണ്ണ ബസ് സ്റ്റാൻഡിൽ കോളേജ് വിദ്യാർത്ഥിനിയായ സഹോദരിയും സ്കൂൾ വിദ്യാർത്ഥിയായ സഹോദരനും സംസാരിച്ചു നിൽക്കുന്നത് മൊബൈൽ ഫോണിൽ പകർത്തിയത് ചോദ്യം ചെയ്തവരെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത കേസിൽ CPM ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. CPM എടവണ്ണ ലോക്കൽ സെക്രട്ടറി ജാഫർ മൂലങ്ങോടൻ, പഞ്ചായത്തംഗം ജസീൽ മാലങ്ങാടൻ എന്നിവരുൾപ്പെടെ 5 പേരെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഈ മാസം 13 എടവണ്ണ ബസ് സ്റ്റാൻഡിലാണ് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾക്ക് തുടക്കമാവുന്നത്. വണ്ടൂരിലെ കോളേജ് വിദ്യാർത്ഥിനിയും എടവണ്ണയിലെ സ്കൂൾ വിദ്യാർത്ഥിയായ സഹോദരനും എടവണ്ണ ബസ് സ്റ്റാൻഡിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. കണ്ടുനിന്നവരിലൊരാൾ ഇത് തന്റെ മൊബൈൽ ഫോണിൽ പകർത്തി. ഇത് കണ്ട സഹോദരനും സുഹൃത്തുക്കളും ചോദ്യം ചെയ്തപ്പോൾ വാക്കേറ്റമാവുകയും തുടർന്ന് കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പരാതി. ഒടുവിൽ പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. എന്നാൽ അവിടം കൊണ്ടും സദാചാര ആങ്ങളമാരുടെ ചൊറിച്ചിലടങ്ങിയില്ല. പിറ്റേ ദിവസം ജനകീയ കൂട്ടായ്മയുടെ പേരിൽ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി വൈകുന്നേരം 5 മണിക്ക് ശേഷം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കണ്ടാൽ കൈകാര്യം ചെയ്യുമെന്ന ജനകീയ കൂട്ടായ്മ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് ബസ് കൺസ്ട്രക്ഷൻ സമയമെന്നും 5 ശേഷം കണ്ടാൽ കൈകാര്യം ചെയ്തു കളയുമെന്ന് ബോർഡ് വയ്ക്കാൻ അധികാരമില്ലെന്നും വിദ്യാർത്ഥി പക്ഷം എന്ന പേരിൽ മറുപടി ഫ്ലെക്സും പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് എത്തി പ്രകോപനപരമായ 2 ബോർഡുകളും നീക്കം ചെയ്യുകയായിരുന്നു. വരും തലമുറയുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ നല്ലത് തന്നെ. പക്ഷേ അച്ഛനെയും മകളെയും തിരിച്ചറിയാത്ത, സഹോദരങ്ങളെ തിരിച്ചറിയാത്ത, ഇല്ലാത്ത അസഭ്യങ്ങളൊക്കെ പറഞ്ഞു പരത്തി നാടിന് തന്നെ അപമാനമായി എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങൾ? അല്ലെങ്കിലും വെറും പ്രഹസനങ്ങൾക്കും ഉള്ളത് മറച്ചു വയ്ക്കാനും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാനുമുള്ള നിങ്ങളുടെ തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.